Arada deyim royo, vava kere kere. Pinne diya, ipe inginindu, sugaita on irikkinu, medicine akka correct time kaikkinu ndo. Huh, yinda doctor ayinya, correct time thanne kaikkinu, thoru vazhappu illa. Adhe adhe, correct time enne kaikkinu, ente doctor ay, ivalde poruke nadannu enikku vayyandayi. Marunnu kaikkan paranju ippo kaikkee illa. എന്നിട്ട് പറയും എനിക്ക് ഒരു അസുഖമില്ല, ഞാൻ ഇപ്പൊ ഉഷാറായിട്ടല്ല നടക്കണ, പിന്നെ എനിക്ക് ഗുളിക മരുന്ന്. ആണോട് ഒട്ടിയെ, ഈ മരുന്നൊന്നും കറക്റ്റ് ടൈമല്ലേ കഴിക്കണേക്കൊണ്ട്? ഒന്നാമതേ ഹോസ്പിറ്റലിൽ കിടന്ന് ഈ ഡോക്ടറിന്റെ വയറുള്ളതൊക്കെ കേട്ടതാ, ഇപ്പൊ ഇവിടെ വന്ന് കുറ്റം പറഞ്ഞേക്കണു. നമ്മള് വീട്ടിൽ വാ മനുഷ്യ. ഏ, ഇവിടെ എന്തിനാ ഇങ്ങനെ നോക്കണേ? വിഷോ എന്റെ കാര്യത്തിൽ തീരുമാനമായി വീട്ടിൽ. താൻ എന്തിനോടോ പാവ റോയിനെ നോക്കി ഇങ്ങനെ പേടിപ്പിക്കണേ? അത് പിന്നെ അതൊന്നുമില്ല ഡോക്ടറെ, പിന്നെ ഞാൻ മരുന്നും ഗുളികയൊക്കെ കഴിക്കുന്നുണ്ട്, ഈ മനുഷ്യൻ കള്ളം പറയുന്നതാ. ഞാൻ നല്ല കുട്ടിയല്ലേ, ഞാൻ മരുന്നൊക്കെ കഴിക്കാണ്ടിരിക്കോ? ഞാൻ കഴിക്കുന്നുണ്ട് കേട്ടോ. അതേലോ, എന്റെ ടീം മിടുക്കി കുട്ടിയാണ്. പിന്നെ മരുന്നൊക്കെ ഇന്നും കഴിക്കണം, അതിനൊന്നും ഒരു മുടക്കം വരുത്തരുത് കേട്ടോ. കേട്ടോ, വാ നമുക്ക് ഫുഡ് കഴിക്കാം. ടിയ ഡോ വായോ ഫുഡ് കഴിക്കാം. ടിയ ഹലോ. ഡി ടിയ, നീ ഇതെവിടെ നോക്കി നിക്ക? ഡി ടിയ ഡോക്ടറേ, അതാരാ ആ ഫോട്ടോയിലുള്ളത്? ഏത് ആ ഫോട്ടോയിലുള്ളതോ? ഓ, അത് അതെന്റെ മോളാണ്, ജിയ. ഈ കഴിഞ്ഞ ദിവസം ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി. എനിക്ക് ആകെ ഉണ്ടായിരുന്നതും അവളായിരുന്നു. ഭാര്യയുടെ വേർപാടിന് ശേഷം എനിക്ക് ആകെ കിട്ടിയ സമ്പാദ്യമായിരുന്നു എൻ്റെ മോള്. പക്ഷേ അവളെ ദൈവം വേഗം വിളിച്ചു. പക്ഷേ അവളൊരു വാശിക്കാരിയായിരുന്നു കേട്ടോ, എല്ലാത്തിനോടും ഒരു വാശി. എന്താ മരിച്ചെന്നോ? എങ്ങനെ മരിച്ചേ? അത് ഞാൻ പറഞ്ഞില്ലേ, അവളൊരു വാശിക്കാരിയാണെന്ന്. കഴിഞ്ഞ ദിവസം ഷോപ്പിങ്ങിന് പോകാനാന്ന് പറഞ്ഞ് എൻ്റെ നിന്ന് കുറച്ച് ക്യാഷും വാങ്ങി. കുറച്ച് തല്ലുക്ക് കൂടിയാണ് അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. കുറച്ച് സമയം കഴിഞ്ഞ് ഞാൻ അവളെ ഫോൺ ചെയ്തു, അവളെടുത്തില്ല. കുറച്ച് സമയം കഴിഞ്ഞ് എനിക്കൊരു കോൾ വന്നു, തൻ്റെ മോൾ ഹോസ്പിറ്റലാണ്, വേഗം വരണം എന്നൊക്കെ പറഞ്ഞ്. ഞാൻ അത് കേട്ടതും വേഗം ഓടിപ്പിടിച്ച് ഹോസ്പിറ്റലിലെത്തി. അപ്പോൾ എൻ്റെ കൺമുമ്പിൽ ഒരു വെള്ളത്തുണിയിൽ മൂടിയ എൻ്റെ മകളുടെ ശരീരമാണ്. ആ നിമിഷം സോറി സോറി ഡോക്ടർ, ഞങ്ങൾ അവൾ വെറുതെ ചോദിച്ചതാ ഡോക്ടർ. അത് കാര്യം അത് കുഴപ്പമില്ലടോ, മോളുടെ കാര്യം പറഞ്ഞ പെട്ടെന്ന് ഞാൻ ഇമോഷണലും, അത്രേ ഉള്ളൂ. അപ്പാ അപ്പാ എന്ന് വിളിച്ചോട്ടെ. എനിക്കും ഇച്ചായനും ഇതുവരെ അച്ഛനും അമ്മയായിട്ട് ആരുമില്ല. ഞങ്ങൾക്ക് ഒരു അച്ഛൻ്റെയും അമ്മയുടെ സ്നേഹം ഇതുവരെ കിട്ടിയിട്ടുമില്ല. ഞങ്ങൾ അപ്പാ എന്ന് വിളിച്ചോട്ടെ. അതിനെന്താ ടീ അമ്മോളെ, നിങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. ഞാൻ നിങ്ങളെ അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടില്ലേ, അന്ന് മുതൽ നിങ്ങൾ എല്ലാവരും എൻ്റെ മക്കളായതാ. എൻ്റെ ടീ അമ്മോൾ എത്ര വേണി എന്നെ വിളിച്ചു, എനിക്ക് ഒത്തിരി സന്തോഷമായി. എനിക്കിപ്പോൾ ഒരു സങ്കടവുമില്ല. എൻ്റെ ജി അമ്മോളെ ദൈവം വിളിച്ചപ്പോൾ എനിക്ക് വളരെ സങ്കടമായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി. എനിക്കിപ്പോൾ 8 മക്കളെ ദൈവം തന്നു. എനിക്ക് വളരെ സന്തോഷമായി. അപ്പൊ എന്റെ അപ്പനും എന്റെ ഇച്ചനും വന്ന് ടീ കഴിക്ക് നന്നായി വിശന്ന് തുടങ്ങി. ടീയുടെ വയറ് കത്തി തുടങ്ങി. വാ 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 വാ, മതി മതി മതി, വിശക്കണു, വാപ്പാ.
എന്ന ടേസ്റ്റ് അപ്പൊ ഇതിനൊക്കെ. ഓ ടീ ഒത്തിരി ഇഷ്ടായി എനിക്ക്. ടീയാ പതുക്കെ കഴിക്കടി, നിന്റെ ഫുഡ് അവിടുന്ന് ആരും എടുത്തോണ്ട് പോവില്ല. നീ സമാധാനത്തോട് കഴിച്ചിട്ട് എനിക്ക് പോടെ കൊച്ചനെ, എന്റെ കൊച്ചു കഴിക്കട്ടെ, എന്റെ മോള് കഴിച്ചോട്ടാ, എത്ര ആണെയും കഴിച്ചോ, കളിയാക്കാതെ. പാപ്പാ അങ്ങനെ പറഞ്ഞു കൊടുക്ക്, ഈ ചായ ഞാൻ എപ്പോഴും കളിയാക്കാം. എപ്പോഴും എന്നെ കളിയാക്കും. എന്റെ കർത്താവേ, എന്നും ഞങ്ങളുടെ ഈ കുടുംബത്തിന് സന്തോഷം നൽകണേ. ഈ ചിരിയും കളിയും എന്നും ഞങ്ങൾക്ക് നൽകണേ ഈ സന്തോഷവും. അന്നാ ശരിയപ്പാ, ഞങ്ങള് പോവാട്ടോ. എന്നും അങ്ങോട്ട് ഇറങ്ങണേ. ഞങ്ങളുടെ വീട്ടിലേക്കൊക്കെ വന്നട്ടോ, ഇച്ചേച്ചൊക്കെ അന്വേഷിച്ചു. ഇപ്പൊ വന്നോളോ. ടാറ്റ. അതിനെന്താ ടീയ മോളെ, ഞാൻ വരാട്ടോ. പിന്നെ ഉണ്ണിയെ നന്നായി നോക്കണട്ടോ. എന്നാ ശരി. അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞ ശേഷം അവര് വീട്ടിലെത്തിയിട്ടോ. വീട്ടിലെത്തിയിട്ട് നമ്മുടെ ടേക്കൊക്കെ റൂമില് എന്താ ചെയ്യണേ നോക്കാം. ടീയ, നമ്മളിന്ന് അപ്പയുടെ വീട്ടിൽ പോയപ്പോ ആ ഫോട്ടോയിലിരുന്ന കൊച്ചിനെ നിനക്കറിയോ? നീ എന്നോട് കള്ളൊന്നും പറയാൻ നോക്കണ്ട, നിനക്കറിയോ? അത് പിന്നെ ചെയ്യാ. ആ എനിക്കറിയാം. ടിയ അവിടെ നടന്ന കാര്യങ്ങളും പിന്നെ അവളുടെ കോളേജിൽ നടന്നതും എല്ലാം പറഞ്ഞു. അത് കേട്ട ശേഷം നമ്മുടെ റോയ്, ഇച്ചായ ഇച്ചായ എന്താ എന്താ ഇച്ചായനൊന്നും പറയാത്തേ. അപ്പ അവളുടെ കഥ പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സങ്കടമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് കേട്ടപ്പോൾ അവൾ മരിച്ചത് നന്നായിരുന്നു തോന്നാം. ഇപ്പോൾ എനിക്ക് തോന്നട്ടിയ അപ്പ നിന്നെ നോക്കാൻ വന്നതും ഒക്കെ ഒരു ദൈവനിശ്ചയം തന്നെയാണ്. കാരണം അവൾ ചെയ്ത തെറ്റിൻ്റെ പരിഹാരമാണ് അവളുടെ അച്ഛൻ ഇപ്പോൾ കാണിച്ചത്. മക്കൾ ചെയ്യുന്ന ഓരോ തെറ്റും പരിഹാരം കണ്ടുപിടിക്കുന്നത് തന്നെ മാതാപിതാക്കൾ തന്നെയായിരിക്കും. ഇതൊക്കെ ഒരു ദൈവനിശ്ചയമാണ് ടിയ, ഇതിനെ ദുഃഖിക്കേണ്ട ഒരു കാര്യമില്ല നമ്മൾ. അതെ ചായ, അവൾ ചെയ്തതിനുള്ള തെറ്റിനുള്ള ശിക്ഷ അവൾക്ക് ലഭിച്ചു. ദൈവമേ, അത് ഞാൻ ഇന്നലെ എടുത്ത് കുടിച്ചില്ലേ. ഈശോ ഇപ്പൊ തുടങ്ങും അവള്. എനിക്ക് വായി പോവല്ലേട്ടോ. അപ്പൊ നമ്മുടെ ടീ കൊച്ചിനും റോയി ചായനും നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അത് കേട്ടിട്ട് പോക്കോട്ടോ. എവിടെ പോയി രണ്ടുപേരും? കൊച്ചുവിളിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളതുകൊണ്ടാണ്. രണ്ടെണ്ണം കൂടി തല്ലൂടാണ് കാര്യം പറയൂ. ഷു ഏത് നേരം തല്ലൂട്ടെ രണ്ടെണ്ണം. അപ്പൊ എന്റെ ആമിക്കുട്ടീസേ, അപ്പൊ ഈ ടീ കൊച്ചും ഈ റോയിച്ചായി ഇപ്പൊ വന്നത് ഞങ്ങളുടെ സ്റ്റോറി നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോ? അപ്പോ ഞങ്ങളുടെ സ്റ്റോറി ഇവിടെ തീരാട്ടോ. അപ്പൊ ഇനിയുള്ള സ്റ്റോറി വരുന്നത് ഒരു വൺ ഷോട്ടാണ്. അപ്പോ അതിന്റെ പോസ്റ്റർ നമ്മുടെ എഡിറ്റർ കൊച്ചിന്റെ യൂട്യൂബ് ചാനൽ ഉണ്ട്. അപ്പൊ എല്ലാരും അത് പോയി കാണണേ. അപ്പൊ അതിൽ എന്റെ അനിയനും ഇച്ചായന്റെ അനിയത്തിയും ഉണ്ട്, ക്യാരക്ടേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു. അപ്പോ ഞങ്ങളുടെ സ്റ്റോറിയെ സപ്പോർട്ട് ചെയ്ത പോലെ അവരുടെ സ്റ്റോറിനെ ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പൊ ടീ കൊച്ചിനോട് ഇത്രേ പറയാൻ പറഞ്ഞിട്ടുള്ള എഡിറ്റർ കൊച്ച്. അപ്പൊ ടീ കൊച്ചും ഇച്ചായനും പോവാട്ടോ. എടാ മനുഷ്യ, എന്തിനും പറയി, വാ പൊളിച്ചേക്ക. എനിക്കും പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല. അപ്പൊ ടീ എല്ലാം പറഞ്ഞല്ലോ. അപ്പൊ ഞങ്ങളുടെ സ്റ്റോറി നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ ആ സ്റ്റോറിയും സപ്പോർട്ട് ചെയ്യണേ.